വിശദമായി നോക്കാം. ഇരുമ്പയിര് കടത്ത് കേസിൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേലിന് 7 വർഷം തടവ് ശിക്ഷ. 6 കേസുകളിലായാണ് ബംഗളൂരുവിലെ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 44 കോടി രൂപ പിഴയും അടയ്ക്കണം. ഷഫീഖ് നസ്റുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും കാസർഗോഡ് നിന്ന്. ഷഫീഖ്, കാർവാർ എം എൽ എയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വേണം, അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷയുടെ വിശദാംശങ്ങളും. കർണാടകയിലെ ബലേക്കേരി ഇരുമ്പയിരിൽ കടത്തിയ കേസിലാണ് കോൺഗ്രസ് എം എൽ എ സതീഷ് ഇപ്പോൾ 7 വർഷം തടവും 44 കോടി രൂപയുടെ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിവിധ കേസുകൾ 6 കേസുകളാണ് ഉള്ളത്. ഈ ഇരുമ്പയിര് കടത്തി എന്ന കേസിന് പുറമെ വഞ്ചനാ കേസുണ്ട്, അതോടൊപ്പം തന്നെ മോഷണ കേസുണ്ട്. അങ്ങനെ 6 വ്യത്യസ്ത കേസുകളിൽ ഓരോ കേസിലും വ്യത്യസ്തമായി തന്നെ തടവ് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചനുഭവിച്ചാൽ മതി. വ്യത്യസ്ത കേസുകളിലാണ് പിഴ ചുമത്തിയിട്ടുണ്ട്. ചുമത്തിയ മുഴുവൻ പിഴയും അടക്കണം എന്നതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2010 കേസിന് അസ്പദമായ നടന്നു. 7.74 ദശലക്ഷം ടൺ ഇരുമ്പയിര് വിനിശ്ചേരി തുറമുഖം വഴി അനധികൃതമായി കടത്തിയെന്നാണ് കേസ്. കർണാടക ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെയാണ് ഈ കുറ്റകൃത്യം പുറത്തുകൊണ്ടുവന്നത്. സമാനമായ മറ്റ് 6 കേസുകളിലും സതീഷ് കൃഷ്ണസേലിനെതിരെയുണ്ട്. ബംഗളൂരുവിലെ ഈ കോടതി കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. ജഡ്ജ് സന്തോഷ് ഭട്ടാണ് പറഞ്ഞത്, പ്രതികൾക്ക് പരമാവധി തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ പരമാവധി പിഴയും നൽകണമെന്ന് സിബിഐയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ജെ എസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു. സതീഷ് കൃഷ്ണസിംഗ് അസുഖ ബാധിതനാണ് എന്നും തുടർ ചികിത്സയിലാണ് എന്നും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നും സതീഷ് കൃഷ്ണസേലിന്റെ അഭിഭാഷകൻ മൂർത്തി ഡി നായ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് പരിഗണിച്ചില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷെ പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കായിരുന്നു. 9 വർഷത്തെ തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ 44 കോടി രൂപയുടെ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 6 വ്യത്യസ്ത കേസുകളിലാണ് ഈ ശിക്ഷ നടപടി ഉണ്ടായത്. 6 കേസിലും വ്യത്യസ്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ഒന്നിച്ച് 7 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി.